ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവ്യബലിയിൽ നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 18:15-20 വാക്യം. ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോയ ചില വരികളും ഞാനൊന്ന് വെറുതെ കുറിച്ചു വച്ചു. അതിപ്രകാരമാണ്: നിലാവിൽ കുതിർന്ന ഒരു ഓർമ്മയെ കുറിച്ചിടുന്നു നിൻ അതരസ്വരം, കാണാൻ മറയത്ത് നിനച്ചൊരു നേരത്ത് എൻ ജീവിത കണ്ണാടിയിൽ നിൻമുഖം മിന്നിമറയവേ, വെടികളിൽ നിന്നും ഒഴുകിയിടുന്നു കണ്ണീർ കണ, കണ്ടു നിന്നവർ കാണാതെ പോയ നിൻ സ്നേഹവും, ചേരുമെന്ന് പറഞ്ഞവർ ചേരാതെ പോയ നിൻ അറിയുന്നു ഞാൻ ആർദ്രമാ സംഗീതം പോലെ, പിന്നാലെ വന്നവർ പല വഴി പോകവേ, ആളൊഴിഞ്ഞ വീതിയിൽ തനിച്ചായിടവേ, ഒറ്റയാൾ പോരാട്ട വീര്യം നിൻ ആയുധമാകണം, സ്നേഹത്തിരയാം കണ്ണീരിൽ കുതിർന്ന ഹായ്. ഈ വരികളിൽ അവസാന ഭാഗം ഒരു ദുഃഖഭാഗം നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതിനെ എഴുതുവാൻ കാരണം, എനിക്ക് തോന്നുന്നു, ലോകത്ത് ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് അല്ലെങ്കിൽ അതിനെ സ്നേഹിച്ചത് കർത്താവായിരുന്നു. കാരണം അവൻ്റെ അവസാന കാലഘട്ടം അവൻ സ്നേഹിച്ച് അവൻ സ്വന്തമെന്ന് കരുതിയവരൊക്കെ അവനെ ഒറ്റപ്പെടുത്തിയപ്പോഴും ചതിച്ചപ്പോഴും അവൻ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഇതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാം. അതൊരുപക്ഷെ പ്രകൃതിയിൽ നോക്കിയിട്ടായിരിക്കാം. അവൻ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു ആശ്വാസം അവൻ കണ്ടെത്തിയത്. സൂര്യനും ചന്ദ്രനും മഴയും കാറ്റും കടലും മരുഭൂമിയും അതിൻ്റെ നിരവധി പ്രതിഭാസങ്ങളിലൂടെയൊക്കെ അവൻ കടന്നു പോകുന്നു. അവിടെ അവനൊരു ആശ്വാസം. ഇന്നത്തെ വചനഭാഗത്തിൽ ഏറ്റവും നമ്മളെ ഒന്നിരുന്ന് ചിന്തിപ്പിക്കുന്ന ഭാഗം എന്നത്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളെ രണ്ടുപേർ യോജിച്ചു പോകുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ജ്ഞാനം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞൊരു ചിന്ത കടയെടുക്കുകയാണ്: ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യ ജ്ഞാനം ഉണ്ടാകും എന്ന വചനഭാഗം ഒന്ന് മാറ്റി ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ മാത്രമേ കർത്താവ് ഉണ്ടാവും. എനിക്കൊന്നും അത് സത്യമായിരിക്കും. ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാക്കുന്ന സമൂഹത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാൽ ഒറ്റപ്പെടുന്ന സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും. എനിക്കൊന്ന് അങ്ങനെയായിരിക്കാം ഈ ഒരു വചനത്തെ നമ്മൾ വായിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഓരോ ദിവ്യബലി എന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾക്ക് മറുപടിയായ ഓർമ്മയുടെ അനുഭവമാവണം ദിവ്യബലി. നമ്മൾ പ്രഭാതത്തിൽ ദിവ്യബലിക്കായിട്ട് വരുമ്പോൾ നിരവധി വേദനകളോടുകൂടിയാണ് വരുന്നത്. ഒരുമിച്ചൊരു കുടുംബം പോലെ കർത്താവിൻ്റെ തിരുശരീരവും തിരുവിത്വവും പാലം ചെയ്ത് ഭക്ഷിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞ് ഭവനത്തിലോട്ട് പോകും. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഒരിക്കലെങ്കിലും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ദിവസം അറിഞ്ഞുമറിയാതെ നാം എത്ര പേരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഈശോയെ ഞാൻ അറിഞ്ഞുമറിയാതെയും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാകും. അവരെക്കുറിച്ചൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ച വചനപാദത്തിന് ഒരു അർത്ഥമുണ്ടാകും. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന അവരുടെ മധ്യ ഞാനും ഉണ്ടാകും. നമുക്കൊന്ന് കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് ഈ ദിവ്യമൽവത്തെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.